ആദിവാസികൾക്കും നിർധനർക്കും വേണ്ടി പതിറ്റാണ്ടുകളായി ജീവിതം സമർപ്പിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സ്റ്റാൻസ്വാമിയുടെ മരണം കൊലപാതകമെന്ന ആരോപണം. ഫാദർ സ്റ്റാൻസ്വാമി നീതിയും മനുഷ്യത്വവും അർഹിച്ചിരുന്നു എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകനായ സ്റ്റാൻസ്വാമി അച്ഛന്റെ മരണം കസ്റ്റഡി കൊലപാതകമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിക്കുന്നു. പാർശ്വവൽകൃതരെ അക്ഷീണം സഹായിച്ചയാളാണ്. ഒരു കുറ്റവും ചുമത്താതെയാണ് 2020 ഒക്ടോബർ മുതൽ അദ്ദേഹത്തെ UAPA എന്ന ക്രൂര നിയമപ്രകാരം കസ്റ്റഡിയിൽ വെച്ചത്. കസ്റ്റഡിയിൽ സംഭവിച്ച ഈ മരണത്തിന് ഉത്തരവാദി ആരെന്ന് കണ്ടെത്തണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫാദർ സ്റ്റാൻസ്വാമിയുടെ മരണം കൊലപാതകമാണെന്നും അതിന് പിന്നിൽ ഉത്തരവാദി ആരെന്ന് എല്ലാവർക്കും അറിയാമെന്നും മുൻ വിദേശകാര്യമന്ത്രി യശ്വന്ത് സിൻഹ ആരോപിക്കുന്നു. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ദി വയർ എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജന്റേത്. ഏതെങ്കിലും ഒരു മരണം പ്രവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഫാദർ സ്റ്റാൻസ്വാമിയുടേതായിരുന്നു. NIA അത് അറിയാമായിരുന്നു. അവർക്ക് നിർദ്ദേശം നൽകുന്ന BJP നേതാക്കൾക്കും അത് അറിയാമായിരുന്നു എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഫാദർ സ്റ്റാൻസ്വാമിയുടേത് ജുഡീഷ്യൽ കൊലപാതകമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകയും എഴുത്തുകാരിയുമായ മീന കന്ദസ്വാമി ആരോപിക്കുന്നു. ഇതിനെ വെറും മരണം എന്ന് വിളിക്കരുത്, ഇതൊരു ജുഡീഷ്യൽ കൊലപാതകമാണ്. ഭീമ കൊറേഗാവ് കേസ്, ജയിൽവാസം, ഭരണവർഗം, മാധ്യമങ്ങൾ എന്നിവ ഒരിക്കലും കാണാത്ത ജുഡീഷ്യറിക്കും ഇതിൽ പങ്കുണ്ടെന്നും അവരാരോപിക്കുന്നു. കുറ്റവാളികളെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിച്ച പ്രതിപക്ഷത്തിന്റെ കൈകളിലും ഇതിന്റെ രക്തം പുരണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും കൈകളിലും രക്തമുണ്ടെന്ന് മീനാകാന്തസ്വാമി ആരോപിക്കുന്നു. പാർക്കിൻസൺസ് രോഗിയായ ഒരു 84-കാരന് വെള്ളം കുടിക്കാൻ ഒരു സിപ്പർ അല്ലെങ്കിൽ സ്ട്രോ ഇല്ലെന്ന് പറഞ്ഞ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും, അത് അനുവദിക്കാൻ ഹർജിയും അപ്പീലുമായി ആഴ്ചകൾ നടത്തിച്ച ജുഡീഷ്യറിക്കും അഭിമാനിക്കാമെന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ KJ ജേക്കബ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ഫാദർ സ്റ്റാൻസ്വാമിയുടെ മരണം ഭരണകൂട കൊലപാതകമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. UAPA ചുമത്തി BJP സർക്കാർ ജയിലിലിടാൻ ഇദ്ദേഹം ചെയ്ത കുറ്റമെന്താണ്? നീതിയും മനുഷ്യത്വവും നിർഭയത്വവും സംയോജിച്ച അസാധാരണ വ്യക്തിത്വത്തെയാണ് ഭരണകൂട ഭീകരതയിൽ രാജ്യത്തിന് നഷ്ടമായതെന്ന് VD സതീശൻ പറഞ്ഞു. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ മനസാക്ഷിക്ക് മുന്നിൽ ഫാദർ സ്റ്റാൻസ്വാമി എക്കാലവും നീറുന്ന ഒരു ഓർമ്മയായിരിക്കും എന്നും, ആദിവാസി ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഫാദർ സ്റ്റാൻസ്വാമി ഭരണകൂട ഭീകരതയുടെ ഇരയാണെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരോപിച്ചു. ഫാദർ സ്റ്റാൻസ്വാമിയുടെ മരണത്തിന് ഉത്തരവാദി സ്റ്റേറ്റാണ് എന്ന് മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ് ആരോപിച്ചു. ഫാദർ സ്റ്റാൻസ്വാമിയുടേത് മരണമല്ല, കൊലപാതകമാണ് എന്നും അതിന് ഉത്തരവാദി BJP എന്നും ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദ്. ഫാദർ സ്റ്റാൻസ്വാമിയുടെ മരണം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പ്രമുഖർ പ്രതിഷേധങ്ങളുമായി എത്തുകയാണ്.